ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ 2000s പകുതിയൊക്കെ ആയി കാണും. ഡൽഹിയിലെ ഒരു തെരുവിലൂടെ ഒരു പെൺകുട്ടി ട്യൂഷനൊക്കെ കഴിഞ്ഞ് രാത്രി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ പിന്നിലൂടെ ആരോ ഒരാൾ പിന്തുടരുന്നത് ഈ ഒരു പെൺകുട്ടി അറിഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ ആളുകളൊന്നുമില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ ആ ഒരു പെൺകുട്ടിയെ കടന്നു പിടിക്കുകയായിരുന്നു. അതിക്രൂരമായി റേപ്പ് ചെയ്ത ശേഷം അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഈ ഒരു വിവരം അറിഞ്ഞു. എന്നാൽ അവർ കേസൊന്നും തന്നെ ഫയൽ ചെയ്തില്ല. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു ചെറിയ കുട്ടിയായിരുന്നു, കുട്ടിയുടെ ഭാവി എന്താകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പേരൻസ് അത്തരത്തിലൊരു നടപടി എടുത്തത്. ഈ ഒരു ഇൻസിഡൻറ്റ് ആ റേപ്പിസ്റ്റിന് ഒരു ശുഭസൂചനയായിരുന്നു. കാരണം ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളുടെ മാനം ഭയന്ന് പാരൻസ് കേസ് കൊടുക്കില്ല എന്നുള്ളൊരു ചിന്ത അയാളുടെ ഉള്ളിലുണ്ടാവുകയാണ്. അതുകൊണ്ട് പെൺകുട്ടികളെ മാത്രം, അതായത് ചെറിയ പെൺകുട്ടികളെ മാത്രമായിരുന്നു ഇയാൾ ടാർഗറ്റ് ചെയ്തിരുന്നത്. 7 അതുപോലെ തന്നെ 14 പെൺകുട്ടികളായിരുന്നു ഇയാളുടെ ഇരകളിൽ ഭൂരിഭാഗവും. ഒരുപാടധികം, ചില സോഴ്സുകൾ പറയുന്നതിനനുസരിച്ചിട്ട് 500+ പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, ആരാണ് അയാൾ? സുനിൽ രാസ്തോഗി എന്നായിരുന്നു ആളുടെ പേര്. കോടതി ഇയാൾക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു ശിക്ഷാവിധി കേട്ടിട്ട് പബ്ലിക് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ വിധി കേട്ട് പൊതുജനങ്ങൾ വരെ ഞെട്ടിപ്പോയെന്ന് സാരം. അപ്പോൾ എങ്ങനെയാണ് ഇയാൾ ഇത്രയധികം പെൺകുട്ടികളെ പീഡിപ്പിച്ചത്? അതുപോലെ തന്നെ എങ്ങനെയാണ് ഇയാളെ പോലീസുകാർ പിടികൂടിയത്? ഇത്രയധികം ആളുകളെ പീഡിപ്പിച്ചിട്ടും ഇയാൾ എങ്ങനെ പിടിക്കപ്പെടാതിരുന്നു? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. 1979 ഉത്തർപ്രദേശിലെ രാംപൂറിനടുത്തുള്ള ഒരു വില്ലേജിലായിരുന്നു ഈ ഒരു സുനിൽ ജനിച്ചത്. ആൾക്ക് സിബ്ലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതായത് ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ആരും ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ മകനായിരുന്നു. പഠിപ്പും കാര്യങ്ങളൊക്കെ മര്യാദക്ക് സെറ്റാവാത്തത് കൊണ്ട് 6 സുനിൽ പഠിപ്പ് നിർത്തുകയാണ്. അതിനുശേഷം അവിടെയൊക്കെ തന്നെ തിരിഞ്ഞു നടന്നു. അങ്ങനെ 1990s ആ ഒരു സമയത്താണ് സുനിലിൻ്റെ ഫാമിലി ഡൽഹിയിലോട്ട് താമസം മാറ്റിയത്. അങ്ങനെ അവിടെ വെച്ചിട്ട് സുനിൽ ടെയ്ലറിങ് പഠിക്കുകയാണ്. 16 ആൾ ടെയ്ലറായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അതിനുശേഷം 3 കഴിഞ്ഞപ്പോൾ, അതായത് ആളുടെ 19 ആളുടെ വിവാഹം കഴിയുന്നത്. ആ ബന്ധത്തിൽ ആൾക്ക് 5 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. എന്തൊക്കെയാണ് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയ പെൺകുട്ടികളോട് അയാൾക്ക് വല്ലാത്തൊരു കാമപ്രാന്തായിരുന്നു. അതായത് സ്കൂളൊക്കെ കഴിഞ്ഞ് പോകുന്ന ചെറിയ കുട്ടികളൊക്കെ അയാൾ വേറൊരു കണ്ണോടുകൂടിയിട്ടായിരുന്നു നോക്കിയിരുന്നത്. ആൾക്ക് അടക്കാനാവാത്ത വിധം അത്തരത്തിലുള്ള കുട്ടികളോട് അത്തരത്തിലുള്ള വികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തക്കം ആളിങ്ങനെ പാർത്തു നിൽക്കുകയായിരുന്നു. അന്ന് കൃത്യമായി പറഞ്ഞാൽ 6 2004, ഒരു പെൺകുട്ടി, അതായത് 12 ഒരു പെൺകുട്ടി ട്യൂഷനൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലോട്ട് നടന്നു പോയിരുന്നു. 8 ആയിട്ടുണ്ടാവും ടൈം. ഇയാളങ്ങനെ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ കൂടുകയാണ്. ആളുകളില്ലാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ആ പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും അതുപോലെ തന്നെ അടുത്തുള്ളൊരു പൊന്തക്കാട്ടിലോട്ട് വലിച്ച് കയറ്റിയിട്ട് റേപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ഒരു പെൺകുട്ടി അവിടെ വെച്ച് വലിയ രീതിയിൽ ഒച്ച വെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം തന്നെ ഓടിക്കൂടുകയും ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയും ഇയാളെ നല്ല രീതിയിൽ അടിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഇയാളോട് മാറിപ്പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. വേറൊരു ഗത്യന്തരവും ഇല്ലാതെ ആളും ആളുടെ ഫാമിലിയും അവിടെ നിന്ന് പോവുകയും ചെയ്തു. രുദ്രാപൂർ എന്ന് പറയുന്ന സ്ഥലത്തോട്ടായിരുന്നു ആൾ എത്തിപ്പെട്ടത്. അങ്ങനെ ആൾ അവിടെ 6 വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയില്ല. തൻ്റെ ടൈലർ ജോബും ബാക്കിയൊക്കെ ചെയ്തുകൊണ്ട് ആളുടെ ഫാമിലിനൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നാലും ഇയാളുടെ ആ ഒരു കാമ ഇച്ച അടങ്ങുന്നുണ്ടായിരുന്നില്ല. ചെറിയ പെൺകുട്ടികളെ കാണുമ്പോൾ ഇയാൾക്ക് ഇതുപോലെ തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇത് എങ്ങനെ, എന്താ പറയുക, പോലീസുകാരും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ പിടിക്കാത്ത രീതിയിൽ ചെയ്യാം എന്നാൾ ചിന്തിച്ചപ്പോൾ ആൾക്ക് തോന്നിയ ഒരു ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. വേറെ സ്റ്റേറ്റിൽ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു തോട്ട് ആൾക്ക് വരികയാണ്. അങ്ങനെ ഉത്തരാഖണ്ഡിലുള്ള ആൾ ഡൽഹിയിൽ പോയിട്ട് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൽഹി ആൾക്ക് നല്ല രീതിയിൽ അറിയുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ 2005 March ഒരു ശനിയാഴ്ച ക്രാന്തി എക്സ്പ്രസ്സിൽ ആൾ ഉത്തരാഖണ്ഡിൽ നിന്ന് കയറുകയാണ്, ഡൽഹിയിൽ വന്ന് ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 8 ടൈം ആയിട്ടുണ്ടാവും. അങ്ങനെ ആൾ അവിടെ നിന്ന് നടന്നു. അങ്ങനെ ഒരു 8 ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയെ കാണുകയാണ്. അപ്പോൾ 9 കേട്ടോ ആ പെൺകുട്ടിക്ക് പ്രായം. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുമായിരുന്നു. ഇയാൾ ആ പെൺകുട്ടിയെ കണ്ടിട്ട് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞ് ആളില്ലാത്തൊരു സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് പോവുകയും ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് സുനിൽ അവിടെ നിന്ന് എസ്കേപ്പായി. ഈ പെൺകുട്ടിയുടെ ഫാമിലിയും കാര്യങ്ങളെല്ലാവരും ഇത് അറിഞ്ഞു. എന്നാൽ അവരത് കേസാക്കിയില്ല. പെൺകുട്ടിയുടെ ഈ ഒരു മാനത്തെ ഭയന്നുകൊണ്ട് അവർ കേസാക്കിയില്ല.
ഈ ഒരു വിവരം കൂടെ സുനിൽ അറിഞ്ഞപ്പോൾ ആൾക്കൊരു കാര്യം മനസ്സിലാവുകയാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയ പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള കൃത്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല, മാനത്തെ ഭയന്നുകൊണ്ട് പേരൻസ് കേസ് കൊടുക്കില്ല എന്നുള്ളൊരു തോട്ട് ആളുടെ മൈൻഡിൽ വരികയാണ്. അങ്ങനെ ചെറിയ കുട്ടികളെ മാത്രം ഇയാൾ ടാർഗറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തപ്പോൾ ബ്ലൂ ജീൻസും അതുപോലെ തന്നെ ഒരു റെഡ് കളറ് ടീഷർട്ടും ആയിരുന്നു ഇട്ടിരുന്നത്. ആ ഡ്രസ്സ് രാശിയുള്ളതാണെന്നുള്ളൊരു ചിന്തയും ആൾക്കുണ്ടായി. അതായത് ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെൺകുട്ടികളെ കിട്ടുമെന്നും അതുപോലെ തന്നെ പോലീസുകാർ പെട്ടെന്ന് പിടിക്കില്ല എന്നുള്ളൊരു ചിന്ത ആൾക്കുണ്ടാവുകയാണ്. അതിനുശേഷം ആൾ ഇത്തരത്തിലുള്ള കൃത്യത്തിന് ഇറങ്ങുമ്പോഴൊക്കെ തന്നെ ആ ഡ്രസ്സുകളായിരുന്നു ധരിച്ചിരുന്നത്. അങ്ങനെ അതയാളൊരു ശീലമൊക്കെയാണ്. എല്ലാ ശനിയാഴ്ചയും ഇതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൽ നിന്ന് ട്രെയിൻ കയറി ഡൽഹിയിൽ വന്നിറങ്ങും. അതിനുശേഷം ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുന്ന ഇതേപോലുള്ള ചെറിയ പെൺകുട്ടികളെ റേപ്പ് ചെയ്യും. അതിനുശേഷം തിരിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വരും. അതിനുശേഷം ട്രെയിൻ കയറിയിട്ട് തിരിച്ച് ഉത്തരാഖണ്ഡിലോട്ട് പോകും. വീട്ടിൽ പോയിട്ട് ഒന്നും അറിയാത്തതുപോലെ കിടന്നുറങ്ങും. അതായത് 7-നും 14-നും ഇടയിലുള്ള പെൺകുട്ടികളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയാൾ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാൾ പിറ്റേ ദിവസം ഫാമിലിയുടെ അടുത്ത് പോയിട്ട് യാതൊന്നും അറിയാത്തതുപോലെ തന്നെ പെരുമാറും. അതിനുശേഷം ഇതുപോലെ തന്നെ ജോലികളും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. അതുകൊണ്ട് തന്നെ ആർക്കും ഇയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് യാതൊരു സൂചന പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ സുനിൽ ഡൽഹിയിൽ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതെന്നും ഉത്തരാഖണ്ഡിലെ പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ UPയിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെറിയ പെൺകുട്ടികളെ നശിപ്പിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. അതായത് ഏകദേശം 500 വരുന്ന കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രത്തോളം പെൺകുട്ടികളെ ഇയാൾ നശിപ്പിച്ചതായിട്ട് ഇയാൾ സമ്മതിച്ചതായിട്ടാണ് പല സോഴ്സുകളും പറയുന്നത്. ഏകദേശം 13 ഇയാൾ പിടിക്കപ്പെടാതെ ഈ ഒരു ക്രൈം തുടർന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്രയധികം പെൺകുട്ടികളെ അയാൾ ഇതുപോലെ തന്നെ ചിത്രവധം ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ആരാണ് ഇയാൾ, എവിടെ നിന്നാണ് ഇയാൾ വന്നത്, അതുപോലെ തന്നെ എങ്ങോട്ടാണ് ഇയാൾ പോയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പോലീസിന് യാതൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല. ഈ കൃത്യങ്ങളെല്ലാം തന്നെ രാത്രി ചെയ്തതുകൊണ്ട് ക്യാമറയിലും മറ്റും ഒന്നും വിഷ്വലൊന്നും ക്ലിയറും ആയിരുന്നില്ല. പിന്നെ ഇരുട്ടിൽ ചെയ്തതുകൊണ്ട് തന്നെ വിക്ടിംസ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കും ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെപ്പാടെ പോലീസുകാർ ഒരെത്തും പിടിവില്ലാതെ സ്റ്റക്കായി പോയി. അങ്ങനെ 2016 January ആയി. നോർത്ത് ഡൽഹിയിലുള്ള ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിലോട്ട് ട്യൂഷൻ കഴിഞ്ഞ് നടന്നു പോവുകയായിരുന്നു. 14 കേട്ടോ ആ പെൺകുട്ടിയുടെ പ്രായം. ഈ ഒരു സുനിൽ ആ ഒരു പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യുകയും ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുകയും ചെയ്തു. ആ പെൺകുട്ടിയുടെ പേരൻസ് ബാക്കി ഒരുപാട് പേരൻസിനെ പോലെ ആയിരുന്നില്ല. ഇയാൾക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. നെക്സ്റ്റ് വീക്ക് സൗത്ത് ഡൽഹിയിലെ ലോട്ടസ് ഗാർഡൻ അടുത്ത് വെച്ചിട്ട് 9 ഒരു പെൺകുട്ടിയാണ് റേപ്പ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഒരു വീക്കിൻ്റെ ഡിസ്റ്റൻസിൽ ഇതേപോലെ തന്നെയുള്ള ഇൻസിഡൻസ് നടക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ പെൺകുട്ടികൾക്ക് നേരെ കണ്ടിന്യൂസ് ആയിട്ട് പല സ്ഥലത്തും അറ്റംപ്റ്റുകൾ ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ സ്പ്രെഡാവുകയാണ്. അതുകൊണ്ട് തന്നെ ഹയർ ഓഫീസേഴ്സിൽ നിന്ന് പോലീസുകാർക്ക് നല്ല രീതിയിലുള്ള പ്രഷറും വരികയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഇയാളെ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പോലീസുകാർ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ തുടരുകയും ചെയ്തു. അപ്പോൾ ഈ 2 റേപ്പ് ചെയ്യപ്പെട്ട സ്ഥലത്തിനടുത്ത് വല്ല ക്യാമറകളോ മറ്റോ ഉണ്ടോ എന്നുള്ളത് പോലീസുകാർ പരിശോധിക്കുകയാണ്. 2 കുറച്ച് ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നു. അതിലുള്ള ഫുട്ടേജസ് പോലീസുകാർ പരിശോധിച്ചപ്പോൾ 2 സെയിം ഡ്രസ്സ് ധരിച്ച ഒരാൾ നടന്നു പോകുന്നത് പോലീസുകാർ കാണുകയാണ്. അങ്ങനെ ഈ ഒരു 2 കൊടുത്തു. ഈ 2 ചോദിച്ചു ഇത് 2 ഒരാളാണോന്ന്. അങ്ങനെ അത് അയാൾ തന്നെയാണ് എന്ന് കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ ഉള്ള ഒരാളാണ് ഇവിടെ കറങ്ങി നടക്കുന്നത് എന്നുള്ളൊരു ഏകദേശ ധാരണ പോലീസിന് ലഭിക്കുകയാണ്. പോലീസുകാരങ്ങനെ 2 സഹായത്തോട് കൂട്ടിയിട്ട് ഇയാളുടെ രേഖാചിത്രം ഉണ്ടാക്കുകയാണ്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഇയാൾക്ക് വേണ്ടി പരതുകയാണ്. എന്നാൽ അവിടെ നിന്നൊന്നും പോലീസിന് യാതൊരു തരത്തിലുള്ള പോസിറ്റീവായിട്ട് ഈ ഒരു കേസിനെ നയിക്കുന്ന രീതിയിലൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു രേഖാചിത്രം ഇൻ്റലിജൻസിനും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റേഷനിലോട്ടും എല്ലാവിടത്തോട്ടും വിടുകയാണ്. അതായത് ഇതൊരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളാണ്, ഇയാളുടെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുകയെന്നുണ്ടെങ്കിൽ അറിയിക്കണം എന്നുള്ളൊരു രീതിയിലുള്ളൊരു, അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തോട്ടും ഇയാളുടെ രേഖാചിത്രവും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എത്തുകയാണ്. അങ്ങനെയാണ് എല്ലാ വീക്കും ഇയാൾ ക്രാന്തി എക്സ്പ്രസ്സിന് ഡൽഹിയിലോട്ട് എത്തുമെന്നുള്ളതും അതുപോലെ തന്നെ എന്നും ഈ ബ്ലൂ ജീൻസും അതുപോലെ തന്നെ ആ ഒരു റെഡ് കളർ ടീഷർട്ടുമാണ് ധരിക്കാറെന്നുള്ള ഇൻഫോർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. അന്ന് 2017 January 15 ശനിയാഴ്ചയായിരുന്നു. പോലീസുകാർ ക്രാന്തി എക്സ്പ്രസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അവിടെ. പോലീസുകാർ കുറേ പേര് മഫ്തിയിലൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു അവിടെ അവരിങ്ങനെ സെറ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇയാൾ സെയിം ഡ്രസ്സോട് കൂടിയിട്ട് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത്. അതായത് ആ ബ്ലൂ ജീൻസും അതുപോലെ തന്നെ ആ ഒരു റെഡ് കളർ ടീഷർട്ടും. പോലീസുകാർ അവിടെ വെച്ച് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ഇയാളെല്ലാം തന്നെ സമ്മതിക്കുകയാണ്. ഇയാളുടെ കുറ്റസമ്മതം കേട്ട് പോലീസുകാർ തന്നെ ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. UPയിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഉത്തരാഖണ്ഡിലുമായിട്ട് ഏകദേശം
അതായത് ഒന്നല്ല രണ്ടല്ല പത്തല്ല ഇരുപതല്ല നൂറല്ല ഏകദേശം 500 പെൺകുട്ടികളെയാണ് ഇയാൾ ഇത്തരത്തിൽ റേപ്പ് ചെയ്തതായിട്ട് അയാൾ സമ്മതിച്ചതായിട്ട് പറയുന്നുണ്ടായത്. അപ്പോൾ ഈ സ്റ്റേറ്റുകളിലൊക്കെ ഇത്തരത്തിലുള്ള കേസുകളും മറ്റും മൈനേഴ്സിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതൊക്കെ പോലീസുകാർ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ 16 കേസുകൾ പോലീസിന് ലഭിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 16 കേസിലെയും പ്രതി ഇയാളാണെന്ന് പോലീസ് മനസ്സിലാക്കി. പിന്നെ ഈ സുനിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മറ്റൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാരെ നേരെ ഉത്തരാഖണ്ഡിലെ ആളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആളുടെ വൈഫിന് ആ സമയത്ത് വയ്യാതെ അടക്കായിരുന്നു, കുട്ടികളൊക്കെ സ്കൂളിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആർക്കും ഇയാളുടെ ഒരു സ്വഭാവത്തിനെ കുറിച്ചിട്ട് യാതൊരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. അതായത് ആളെ കുറിച്ചിട്ട് അങ്ങനെയൊന്നും അവിടെയുള്ള ആളുകൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് ആളുടെ എന്താ പറയുക, ക്ലോസ് ആയിട്ടുള്ള അവിടെയുള്ള സുഹൃത്തുക്കൾക്കാണെന്നുണ്ടെങ്കിലും ആളുടെ നൈബേഴ്സിനാണെന്നുണ്ടെങ്കിലും ബാക്കി ആളോട് ഇടപഴകുന്ന ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു സംശയം പോലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ കേസ് കോടതിയിലെത്തി. ഈ കേസുകളിൽ 15 ആള് കുറ്റവാളിയാണെന്നുള്ളത് കോടതിക്ക് മനസ്സിലാവുകയാണ്. ഈ 500 ആളുകളെ ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകളോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു 15 അയാൾ കുറ്റവാളിയാണെന്ന് മനസ്സിലാവുകയാണ്. ആൾക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു. ആൾക്ക് വിധിച്ച ശിക്ഷ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 തടവായിരുന്നു. ഈ ഒരു വിധി കേട്ടിട്ട് ആളുകളാകപ്പാടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും മറ്റും ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരെ കാര്യങ്ങൾ എത്തുകയാണ്. സുനിലിൻ്റെ വൈഫ് പറയുന്നത് അയാൾക്ക് തൂക്കുകയർ തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് എല്ലാവരും തന്നെ അഭിപ്രായപ്പെടുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു കേസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു ശിക്ഷാവിധിയെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.